നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിനോടും പിണറായി വിജയനോടും കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് CPI. സിദ്ദിഖ് വിഷയത്തിൽ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന CPI ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിന് കടുത്ത വിമർശനമാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, തൃശൂർ പൂര വിഷയത്തിൽ വലിയ രീതിയിൽ ഇളകി നിൽക്കുകയാണ് CPI. അതിന്റെ കൂടെയാണ് ഇപ്പോൾ സിദ്ദിഖ് വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് CPI നിലപാട് കടുപ്പിച്ചിരിക്കുന്നതും. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്ന് സംശയമുണ്ടെന്നാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെ മുഖപ്രസംഗത്തിൽ വിമർശിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സ്വീകരിച്ചതുപോലെയുള്ള ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. RSS നേതാക്കളുമായി AdGP MR അജിത്കുമാറിന്റെ കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെ എതിർപ്പിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിനെതിരെ CPIയുടെ ഈ തുടർ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. പഴുതുണ്ടാക്കരുത് പണക്കൊഴുപ്പിന്, അതിജീവിതർക്ക് നീതി ലഭിക്കണം എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലാണ് പോലീസ് നടപടിയെ കുറ്റപ്പെടുത്തുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും അല്ലാത്തവരുമായ ഒട്ടേറെ പേർക്കെതിരെ തുരുതുര ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നു. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പീഡനങ്ങളെക്കുറിച്ച് നൽകിയ മൊഴികൾ രഹസ്യ സ്വഭാവത്തിൽ ഉള്ളതായതിനാൽ പുറത്തു വന്നിട്ടില്ല. രാജ്യത്താദ്യമായി സിനിമാ രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി അഭിനന്ദനം അർഹിക്കുന്നു. പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം 3 പ്രമുഖ നടന്മാർക്കെതിരെ നടപടികൾ ഉണ്ടായി. നടനും MLA മുകേഷിനെയും നടനും അഭിനേതാക്കളുടെ സംഘടനാ ഭാരവാഹിയുമായിരുന്ന ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. മറ്റൊരു നടൻ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുവെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ഇത്രയും കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്ന് സംശയമുയർന്നിട്ടുണ്ട്. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ തന്നെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലെയും വീടുകളിൽ എത്തിയെങ്കിലും അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടു പടിക്കൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി. ഇത്തരമൊരു ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തും? സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും തടസ്സഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിജീവിതർക്ക് നീതി ലഭ്യമാക്കാൻ നിയമ നടപടികൾ ശക്തമാക്കുകയും അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതായത്, സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് CPIയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPI പിണറായി വിജയനെ ശക്തമായി വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലും പിണറായി വിജയന്റെ നടപടികളെ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് CPI കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.